ഇന്നലെയായിരുന്നു കേരള സ്റ്റേറ്റ് സിലബസിലെ പത്താം ക്ലാസ്സിലെ റിസൾട്ട് പുറത്തു വന്നത് പുറത്തുവന്നത് പ്രമാണിച്ച് നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട് സന്തോഷ വാർത്തകളും ദുഃഖ വാർത്തകളും ഒക്കെ വന്നിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഒരു ദുഃഖ വാർത്തയാണ് പുറത്തു വരുന്നത് ശരിക്കും പറഞ്ഞാൽ കൃത്യം ഒരു മാസം മുൻപ് പിതാവ് കൊലപ്പെടുത്തിയ ഗോപികയുടെ റിസൾട്ടും ഇന്നലെ പുറത്തു വന്നിരുന്നു ഉന്നത വിജയമാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ ഈ കൊച്ചുമിടുക്കി നേടിയത് എന്നാണ് പയ്യോളിയിലെ എല്ലാവരെയും ഇപ്പോൾ സങ്കടത്തിലാഴ്ത്തുന്നത് ഒൻപത് എ പ്ലസും ഒരു എയും നേടി ഗോപിക വിജയിച്ചെങ്കിലും ആഹ്ലാദം കാണിക്കാനോ കൂട്ടുകാരോടൊപ്പം മധുരം പങ്കുവെക്കാനോ മധുരം നൽകാനോ ഒന്നും തന്നെ ഇന്ന് ഗോപികയില്ല ആ കുടുംബത്തിൽ ഇനി ആരുമില്ല അമ്മയ്ക്ക് പിന്നാലെ ഗോപികയും അനുജത്തെയും പിന്നീട് അച്ഛനും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു എസ് എസ് എൽ സി പരീക്ഷ എഴുതി തൊട്ടടുത്ത ദിവസമാണ് ഗോപികയും അനിയത്തി ജ്യോതികയും അച്ഛൻ വിഷം നൽകി കൊലപ്പെടുത്തിയത് മക്കളെ കൊന്ന ശേഷം അച്ഛൻ അയിനിക്കാട് കുറ്റിയയിൽ പീഡിതത്തിന് സമീപം പുതിയോട്ടിൽ വള്ളിയിൽ ലക്ഷ്മി നിലയത്തിൽ സുമേഷ് തീവണ്ടിക്ക് മുന്നിൽ ചാടി മരിക്കുകയും ചെയ്തു ഗോപികയുടെ അമ്മ കോവിഡ് ബാധിച്ച് നേരത്തെ മരിച്ചിരുന്നു പരീക്ഷ കഴിഞ്ഞ് അവധിക്കാലം ആഘോഷിക്കാൻ ഒരുങ്ങവയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് ഗോപികയുടെ അമ്മ സ്വപ്ന മൂന്ന് വർഷം മുൻപ് കോവിഡ് ബാധിച്ചാണ് മരിച്ചത് എഴുന്നൂറ്റി ഇരുപത് പേർ പരീക്ഷ എഴുതിയ പയ്യോളി ടി എസ് ജി വി എച്ച് എസ് സ്കൂളിലെ ഫലം വന്നപ്പോൾ എല്ലാവരും അന്വേഷിച്ചത് ഗോപികയുടെ റിസൾട്ടായിരുന്നു ഗോപികയുടെ വിജയം പ്രതീക്ഷിച്ചതാണ് എങ്കിലും ആ വിജയം അധ്യാപകർക്കും സഹപാഠികൾക്കും നാട്ടുകാർക്കുമെല്ലാം വേദനാജനകമായി മാറുന്നൊരു കാഴ്ചയാണ് കണ്ടത് അവൾ ഒൻപത് എ പ്ലസും ഒരു വാങ്ങി സ്കൂളിൻ്റെ അഭിമാനം കാത്ത് മുന്നോട്ട് പോകാനിരുന്നതാണ് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ബയോമാക്സ് തന്നെ എടുക്കണമെന്നും അതിനായി തന്നെ നല്ല മാർക്ക് വാങ്ങണമെന്നുള്ള ആഗ്രഹവും ഗോപികയ്ക്കുണ്ടായിരുന്നു അത് വാങ്ങാനുള്ള തയ്യാറെടുപ്പും സുഹൃത്തുക്കളിനോടും പറഞ്ഞിരുന്നു ആ കുട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്ന് പറഞ്ഞ് നിശ്ചലമായി പോവുകയാണ് അധ്യാപകരുടെ വാക്കുകൾ പൂർത്തിയാക്കാനാകുന്നില്ല മറ്റുള്ള ഗോപികയുടെ വാക്കുകളെക്കുറിച്ച് പറയാൻ പഠനത്തിലും പഠനതര പ്രവർത്തനങ്ങളിലുമൊക്കെ മികവ് പുലർത്തിയ ഗോപിക സ്കൂളിലെ മിടുക്കിയായ ഒരു വിദ്യാർത്ഥിനി കൂട്ടുകാരികളുടെയൊക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരി പ്രേക്ഷകർക്ക് തന്നെ ഇപ്പോൾ നൊമ്പരമായി മാറുന്ന ഈ ഗോപിക ഒരുപാട് പേരുടെ മനം കവർന്നവളാണ് ജില്ലയിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കിരുത്തിയ സർക്കാർ വിദ്യാലയത്തിൽ പെടുമെന്നാണ് പയ്യോളി ഗവൺമെൻറ് സ്കൂൾ തുടർച്ചയായി രണ്ടാം തവണ നൂറ് ശതമാനം വിജയം നേടുന്നതും അതും ഇത്തരത്തിൽ മിന്നുന്ന നിളക്കം നേടുന്ന നിരവധി പേരാണ് ആ വിദ്യാർത്ഥികളായുള്ളത് ഗോപികയും അതിലൊരാൾ തന്നെയാണ് ഗോപികയുടെ പേരും ഫ്ലെക്സിൽ വയ്ക്കും അനൗൺസ് ചെയ്യും ഗോപികയുടെ പേരും വാനോളം പറയും ഗോപികയ്ക്ക് ആശംസകൾ അറിയിക്കും എവിടെയെങ്കിലും ഏതെങ്കിലും ലോകത്തിരുന്ന് അവൾ ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ മാർക്ക് യോമാക്സിന് കിട്ടണമെന്നും അവൾക്ക് ആഗ്രഹമായിരുന്നു ഒരുപാട് ആഗ്രഹങ്ങൾ മുന്നിൽ കണ്ട് ജീവിക്കുകയായിരുന്നു നന്നായി പഠിക്കണമെന്ന് അതിന്റെ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഗോപിക നന്നായി പഠിച്ച് ഒരു നല്ല മാർക്ക് നേടിയതും പത്താം ക്ലാസ്സിലെ മാർക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണെന്ന് പറയുമ്പോഴും കുട്ടികളുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായി അതിന് വലിയ പ്രാഗൽഭ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു തീർക്കുകയാണ് അങ്ങനെയൊരു ലോകത്ത് ഒരാതൊരു പ്രഷറും ഇല്ലാതെ വീട്ടിൽ വളരെയധികം കടബാധിതയെല്ലാം നിറഞ്ഞു നിന്നിട്ടും ഗോപിക നന്നായി പഠിച്ചു പഠിച്ചുവെന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ മാർക്ക് ഈ മാർക്കിലൂടെ തന്നെ ഗോപികയുടെ വിധി തന്നെ അറിയാനും സാധിക്കുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും